നമസ്കാരം യോ ഓൺ ഫാക്ടറി വിത്ത് മീ സമൂത്ത് ആൻഡ് വെൽക്കം ടു കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് നമ്പർ ലെവൻ സോ റീസെന്റ് കുറേ സെറ്റപ്പ് എൻട്രീസ് നമുക്ക് വന്നിട്ടുണ്ട് ആൻഡ് അതിനു മുമ്പേ ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ വന്ന എൻട്രീസും കുറച്ച് പെൻഡിങ് ആണ് സോ ഫസ്റ്റ് നമ്മൾ ജൂലൈയിലെ എല്ലാം കവർ ചെയ്ത് സ്ലോലി ഇങ്ങോട്ട് വരുന്നതായിരിക്കും സോ ഇപ്പം അയച്ചവര് എന്താ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും കാരണം പഴയത് കഴിഞ്ഞാലേ നമ്മൾ ചെയ്യത്തുള്ളൂ ആൻഡ് ഡെയിലി പലരും ചോദിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു സോ എന്തായാലും നമുക്ക് ഡെയിലി തട്ടിക്കൂട്ട് സെറ്റപ്പ് തന്നെ ഇടാനൊന്നും പറ്റത്തില്ല സോ ഇത് വീക്ക്ലി ആയിട്ടായിരിക്കും ഇടുന്നത് സോ വീക്ക്ലി ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ മാക്സിമം എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ രണ്ട് എപ്പിസോഡ് എപ്പോഴെങ്കിലും വന്നെന്നിരിക്കും കുറച്ച് സമയം എടുക്കും എന്തായാലും നിങ്ങൾ അയച്ചവരുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക കാരണം ഇതൊരു ചെറിയ പ്രോസസ്സ് ഒന്നും അല്ല വെറുതെ നിങ്ങൾ അയക്കുന്ന ഫോട്ടോസ് അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുവല്ലേ ചെയ്യുന്നത് കാരണം ഓരോ കാര്യങ്ങളും എനിക്ക് അതിൽ ചെക്ക് ചെയ്യണം പലരും ഫോട്ടോസ് അയക്കുന്നത് ക്ലിയർ അല്ല ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് അയക്കുന്നത് അല്ലെങ്കിൽ എല്ലാം പോർട്രേറ്റ് മോഡിലാണ് അയക്കുന്നത് ഓർ ചിലർ ഫോട്ടോസ് മാത്രം അയക്കും അതിന്റെ ഡീറ്റെയിൽസോ ഒന്നും അയക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒട്ടുമിക്ക മെയിൽസിലും ഇതുപോലത്തെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സോ അത് ഞാൻ വീണ്ടും റിപ്ലൈ ചെയ്യും അതിനവർ റെസ്പോണ്ട് ചെയ്തോളും റിപ്ലൈ കഴിഞ്ഞാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ സോ അങ്ങനെ കുറച്ച് പെൻഡിങ് പെൻഡിങ് ആയിട്ടുണ്ട് അല്ലാത്തത് കൺഫേംഡ് ആയിട്ടുള്ളത് കുറച്ചുണ്ട് സോ അത് നമ്മൾ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് അതിൽ എന്തൊക്കെയാണ് ബെറ്റർ ചെയ്യാൻ പറ്റുന്നത് ഓരോന്നും അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് അത് ബെനിഫിഷ്യൽ ആകണം ജസ്റ്റ് നമ്മൾ നിങ്ങളുടെ സെറ്റപ്പ് എൻട്രി മാത്രമല്ല കാണിക്കുന്നത് നിങ്ങളുടെ സെറ്റപ്പിനെ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആകാൻ പറ്റും ആൻഡ് അതിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അനലൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് സോ അതിനെന്തായാലും കുറച്ച് ടൈം എടുക്കും സോ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോ എന്തായാലും ജൂലൈ തൊട്ടുള്ളത് കുറച്ച് പെൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഇപ്പോൾ വന്ന് നിൽക്കുവാണ് സോ സെപ്റ്റംബറിലാണ് ലേറ്റസ്റ്റ് വന്നത് സോ എന്തായാലും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് എൻട്രീസ് ഉണ്ടെന്ന് തോന്നുന്നു സോ ജസ്റ്റ് ബേറിൻമാൻ നിങ്ങൾ അയക്കുന്ന എൻട്രീസ് പെട്ടെന്നൊന്നും അപ്ലോഡ് ആകത്തില്ല കുറച്ച് സമയമെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് ലെവൻ നമുക്കിന്ന് തുടങ്ങാം സോ ഫേസ്റ്റ് സെറ്റപ്പാണ് ഈ കാണുന്നതാണ് ആനന്ദ് എം എൽ ന്റെ സെറ്റപ്പ് സോ ആനന്ദിന്റെ സ്ഥലം കൊച്ചിയാണെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് പേർപ്പസ് ലൈറ്റ് ഗെയിമിംഗ് എഡിറ്റിംഗിന് വേണ്ടിയാണ് യൂസ് ചെയ്തത് പുള്ളി ഒരു ഐ ടി ഓഫീസറായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു സോ ഒരു ബേസിക് ആയിട്ടുള്ള ഡീസെന്റ് പി സി സെറ്റപ്പാണ് മിനിമം ആയിട്ടാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് സോ ഫേസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ആന്റി സ്പോർട്സിന്റെ ഐസ് ടു ഹൺഡ്രഡ് ടി ജി ആർ ജി ബി ക്യാബിനറ്റാണ് അതോടൊപ്പം തന്നെ എയ്സർ നൈട്രോയുടെ ഒരു മോണിറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത് ട്വന്റി ഫോർ ഇഞ്ചിന്റെ വി ജി ടു ഫോർ സീറോ വൈ മോഡലാണ് ഇനി പി സി യുടെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ എം ഡി റൈസൺ ഫൈവ് ൾ സീറോ ജി എ പി യു മതബോർഡ് എം എസ് ഐയിലെ എത്ര ട്വന്റി എം ചിപ്സെറ്റാണ് എ പ്രോ മാക്സ് മോഡൽ ക്രൂഷലിന്റെ എയ്റ്റ് ജി ബി റാമാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മെഗാഹാറ്റ് രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത് ഫോർ ജി ബി വെച്ച് ക്രൂഷ്യൽ തന്നെ ടു ഫോർട്ടി ജിബിയുടെ എസ് എസ് ഡി ആണ് യൂസ് ചെയ്യുന്നത് ബി എസ് ഫൈവ് ഹൺഡ്രഡ് മോഡൽ ഹാർഡ് ഡിസ്ക് വൺ ജിബിയുടെ വെസ്റ്റേൺ ഡിജിറ്റൽ ആണ് യൂസ് ചെയ്യുന്നത് അതേപോലെ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് കുലമാസ്റ്ററിന്റെ ഫോർ ഫിഫ്റ്റി വോട്ട്സിന്റെ ആണ് സോ കീബോർഡ് യൂസ് ചെയ്യുന്നത് ഐ പി എല്ലിന്റെ ഒരു മെക്കാനിക്കൽ ഐ ബി എമ്മിന്റെ ഒരു മെക്കാനിക്കൽ കീബോർഡ് ആണ് മൗസ് ലോജിസ്റ്റെക്കിന്റെ എം വൺ ഫിഫ്റ്റി വയർലെസ് മൗസ് ആണ് എ ടെക് എക്സ് സെവൻ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റും വൺ പ്ലസിന്റെ ബുള്ളറ്റ് വയർലെസ് ഇയഫോൺ ആണ് ഹെഡ്ഫോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോക്സിന്റെ യു പി എസ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഈ ടേബിൾ പുള്ളി മെൻഷൻ ചെയ്തേക്കുന്നത് ട്വന്റി ഫൈവ് ഇരുപത്തഞ്ച് വർഷം പഴയ ഒരു ടേബിൾ ആണെന്നാണ് ഓക്കെ സോ ഓവറോൾ ലുക്സ് വൈസ് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് കേബിൾ മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും വലുതായിട്ടൊന്നും പറയാനില്ല ടേബിളിന്റെ മേലുള്ള കേബിൾ മാനേജ്മെന്റ് അങ്ങനെ വലുതായിട്ടൊന്നും കാണുന്നില്ല കാരണം സിമ്പിളായിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ആകെ ഒരു കേബിൾ മാത്രമേ കാണുന്നുള്ളൂ സോ ഓവറോൾ ഒരു ബേസിക് സെറ്റപ്പ് ആണ് നല്ലപോലെ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും പി സിയുടെ അകത്തെ കേബിൾ മാനേജ്മെന്റ് ഒന്നും നോക്കാം കേബിൾ മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഇതിൽ വലുതായിട്ടൊന്നും പറയാൻ അങ്ങനെ മോശമായിട്ടൊന്നും കാണുന്നില്ല ഐ തിങ്ക് യു കൂളറിന്റെ കേബിൾ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആർ ജി ബി ഫാനിൻ്റെയോ ഏതോ ഒരു കേബിൾ ആണ് പുറത്തോട്ട് ഇങ്ങനെ കാണുന്നത് അല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കേബിൾസ് തന്നെ ബാക്കിൽ നിന്ന് റൗട്ട് ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട് കൂളമാസറ്റൻ്റെ എം ഡബ്ല്യു ഫോ ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ പവർ സപ്ലൈയുടെ കേബിൾസ് എല്ലാം ബ്ലാക്ക് ഫ്ലാറ്റ് കേബിൾസ് ആണ് സോ കാണാൻ വലിയ ആ മറ്റേ മഞ്ഞയും പച്ചയും കളറിലെ കേബിൾസ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വൃത്തികേടൊന്നുമില്ല ആൻഡ് ക്യാബിനറ്റിൽ ഐ തിങ്ക് ഫ്രണ്ടിലെ ഇൻടേക്ക് വെച്ചിട്ടില്ല സോ ഐ തിങ്ക് ഫ്രണ്ടിൻ്റെ വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഐ എസ് ടു ഹൺഡ്രഡ് ടി ജി ആക്ച്വലി എയർ ഫ്ലോ റെസ്ട്രിക്റ്റഡ് ഒരു ക്യാബിനറ്റ് ആണ് സോ ഫ്രണ്ടിൽ മേ ബി വൺ ഓർ ടു ഫാൻസ് വയ്ക്കുന്നത് നല്ലതാണ് ബട്ട് സ്റ്റിൽ എ പി യു ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൽ വലുതായിട്ട് ഹീറ്റിംഗ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അകത്ത് ഗ്രാഫിക്സ് കാർഡ്സോ വലിയ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഒരു ഒപ്റ്റിമൽ എയർ ഫ്ലോയ്ക്ക് വേണ്ടി ഫ്രണ്ടിൽ ഒരു ഇൻടേക്ക് ഫാൻ വയ്ക്കുന്നത് നല്ലതാണ് ആണ് സോ എന്തായാലും ഇതിൽ അപ്ഗ്രേഡ് ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നത് കേസ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് എടുക്കാവുന്നതാണ് മിനിമം സിക്സ്റ്റീൻ ഫിഫ്റ്റി സൂപ്പറിന് മേലെ എടുക്കാം സിക്സ്റ്റീൻ സിക്സ്റ്റി ഓർ സിക്സ്റ്റീൻ സിക്സ്റ്റി ആയാലും കുഴപ്പമൊന്നുമില്ല ആൻഡ് റാം എന്തായാലും ഒരു എയിറ്റ് ജി ബിയും കൂടെ ഇടുവാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഇൻ കേസ് സീരിയസ് ഹെവി ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡും റാം അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആൻഡ് ഫ്രണ്ടിലെ ആ ഇൻടേക്ക് ഫാൻ മറക്കണ്ട ഒരു ഫാൻ എങ്ങനെയാലും ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു വൺ ട്വന്റി മില്ലിമീറ്ററിന്റെ ഫാൻ വെച്ചാൽ മതി സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ് ഫ്രം ആനന്ദ് എം എൽ കൊച്ചി സോ മൂവിംഗ് ടു നെക്സ്റ്റ് സെറ്റപ്പ് സെക്കൻഡ് സെറ്റപ്പ് നമുക്ക് അയച്ചേക്കുന്നത് അരുൺ ഹാർട്ട്സാണ് ഫ്രം ടു സോ ഇതിന്റെ പെർപ്പസ് പുള്ളി യൂസ് ചെയ്യുന്നത് ഓഫീസ് വർക്ക്സിനും നെറ്റ് ബ്രൗസിംഗും മൂവീസും സോങ്സും എന്റർടൈൻമെന്റ് മീഡിയ വർക്ക്സിനും വേണ്ടിയാണ് സോ ഈ കാണുന്നതാണ് അരുൺ സെറ്റപ്പ് ഇത് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു പഴയ സെറ്റപ്പാണ് പഴയത് മീൻസ് ഇത് ആക്ച്വലി പുള്ളി പഴയ സിസ്റ്റത്തിന് അപ്ഗ്രേഡ് ചെയ്തതാണ് ഈ പഴയ ഈ കാബിനറ്റ് കാണുന്നത് ആക്ച്വലി പഴയതാണ് സോ പഴയ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് എ എം ഡി യുടെ അത്ലോൺ പ്രോസസറും ഒരു ഫോർ ജി ബിയുടെ റാം ഡി ഡി ആർ ത്രീ റാം ഒക്കെയാണ് സോ അതിനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് എം ഡിയുടെ റൈസൺ ത്രീ ത്രീ ടു ഡബിൾ സീറോ ജിയിലോട്ട് മാറിയിട്ടുണ്ട് കറണ്ട് പി സി സെറ്റപ്പാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എ എം ഡി റൈസൺ ത്രീ ത്രീ ടു ഡബിൾ സീറോ ജി പ്രോസസർ ആണ് എ പി ആണ് റാ കോസെഞ്ചൻസിന്റെ സിക്സ്റ്റീൻ ജി ബി ആണ് മതബോർഡ് അസ്യൂസിന്റെ ബോർ ഫിഫ്റ്റി എം പ്രൈം എ ഹാർഡ് ഡിസ്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ പഴയ ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് വേഗ എയ്റ്റ് ആണ് ഇൻബിൽഡ് ഗ്രാഫിക്സ് ആണ് എസ് എസ് ഡി കിങ്സ്റ്റിന്റെ എ ഫോർ ഹൺഡ്രഡ് ടു ഫോർട്ടി ജി ബി കെസ് ചിപ്റ്റോണിക്സിന്റെ എം എസ് വൺ ആണ് പുള്ളി യൂസ് ചെയ്ത അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത് ആന്റക്കിന്റെ വി പി ഫോർ ഫിഫ്റ്റി പി പ്ലസ് പവർ സപ്ലൈ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് മോണിറ്റർ പഴയത് തന്നാണ് യൂസ് ചെയ്യുന്നത് ഫൈവ് ഇഞ്ചിന്റെ കീബോർഡ് ടി വി എസ് ബ്രാൻഡിന്റെ നോർമൽ കീബോർഡ് ആണ് മൗസും എച്ച് പിയുടെ നോർമൽ മൗസ് ആണ് ആൻഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്തതിന് ഒരു ഹോം തിയേറ്റർ ബേസ്ഡ് സ്പീക്കർ ആണ് സോണിയുടെ എസ് എ ഡി ഫോർട്ടി മോഡൽ ആണ് ഫോർ പോയിന്റ് വൺ ചാനൽ സോ ഈ ഒരു ടോട്ടൽ ബിൽഡിന്റെ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ ഐഡിയ എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് ും കൺസ്ട്രക്ട് ചെയ്തൊരു ഹൗസ് ആണ് സോ അതിൽ വീട് വെക്കുന്ന സമയത്ത് തന്നെ പി സി എവിടെ വെക്കണം എന്ന് കറക്റ്റ് ഡിസൈഡ് ചെയ്ത് ആ സ്പോട്ടൊക്കെ കറക്റ്റ് ഡിസൈഡ് ചെയ്ത് ഇലക്ട്രീഷ്യൻസിനും അല്ലെങ്കിൽ ബിൽഡേഴ്സിനോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് സീക്കേഴ്സിനു വേണ്ടിയും ആൻഡ് അതേപോലെ തന്നെ സ്പീക്കേഴ്സിന്റെ കേബിൾസ് എടുക്കാനായാലും പവർ സപ്ലൈയുടെ കേബിൾസ് എല്ലാം എക്സാക്ട് എവിടെയാണ് പോയിന്റ് വേണ്ടത് ആ ഒരു എക്സാക്ട് പോയിന്റിൽ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തതുകൊണ്ട് സ്പീക്കേഴ്സിന്റെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കേബിൾ മാനേജ്മെന്റ് കേബിൾസ് ഒന്നും തന്നെ പുറത്ത് കാണുന്നില്ല ആക്ച്വലി കേബിൾസ് എല്ലാം തന്നെ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കേബിൾ അകത്ത് റൗട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഈവൻ സ്പീക്കേഴ്സിന്റെ റൈറ്റും ലെഫ്റ്റും ചാനൽസ് കണക്ട് ചെയ്യാനുള്ള പോർട്സ് നോക്കി കഴിഞ്ഞാലും അതും പിത്തിയയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുവാണ് സോ അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ നല്ലൊരു പ്ലാനിങ് ആൻഡ് ഇന്റലിജന്റ് മൂവാണ് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കേബിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ കേബിൾസിന്റെ മെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈവൻ ഇലക്ട്രിക്കൽ പോയിന്റ് നോക്കി കഴിഞ്ഞാലും അതും മോണിറ്ററിന്റെ ബാക്കിൽ വരുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് സോ മോണിറ്ററിനോട് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടീന്ന് നമുക്ക് അത് കാണാൻ പറ്റത്തില്ല ആൻഡ് കേബിൾസ് ഈസി ആയിട്ട് റൗട്ട് ചെയ്യാനും പറ്റും ഇതിന്റെ ബാക്കി കേബിൾ മാനേജ്മെന്റ് അരുൺ പറയുന്നത് ടേബിൾ താഴെ സ്ലീവ് യൂസ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണെന്നാണ് പി സിയുടെ സ്പെക്സ് ഞാൻ നേരത്തെ പറഞ്ഞു പി സി നമ്മൾ നോക്കുവാണെങ്കിലും ഡീസന്റ് സെറ്റപ്പ് ആണ് ടേബിൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്പെഷ്യലി വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് കളർ ടേബിൾസ് കുറച്ചുകൂടെ എന്താ കുറച്ചുകൂടെ നമ്മൾ ബിൽഡിനെ എലവേറ്റ് ചെയ്ത് കാണിക്കും കാരണം ബാക്കി കോമ്പനന്റ്സ് ഒക്കെ ബ്ലാക്കും കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ ടേബിൾ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ബിൽഡിനെ അത് എലവേറ്റ് ചെയ്ത് കാണിക്കും ആൻഡ് ഓവറോൾ റൂമിന്റെ തീമുമായിട്ട് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട് വൈറ്റ് കളർ ടേബിൾ ആൻഡ് പി സിയുടെ അകത്തെ കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് വലിയ ായിട്ട് കേബിൾ കേബിൾസ് അങ്ങനെ മെസ്സായിട്ടൊന്നും കിടപ്പില്ല ഇതിലും എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ ഇൻടേക്ക് ഫാൻ ഇല്ല എന്നാണ് തോന്നുന്നത് ഫോട്ടോസിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇൻ കേസ് ഫ്രണ്ട് ഇൻടേക്ക് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫാൻസ് വെക്കുന്നത് നല്ലതാണ് ഫ്യൂച്ചറിൽ ഇൻ കേസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇൻടേക്ക് വെക്കുന്നത് നല്ലതാണ് ആൻഡ് അപ്ഗ്രേഡിന്റെ കാര്യം പറയുമ്പോൾ ത്രീ ടു ഡബിൾ സീറോ ജി ആണ് സോ എങ്ങനെ വേണേലും ആർ എക്സ് ഫൈവ് സെവൻറ്റി അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഫിഫ്റ്റി സൂപ്പർ ഓർ യൂസ്ഡ് ടെൻ സിക്സ്റ്റി ഒക്കെ യൂസ് ചെയ്യാം അതേപോലെ റാം സ്ലോട്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് സോ വേണമെങ്കിൽ ഒരു എയ്റ്റ് ജി ബി കൂടി ആഡ് ചെയ്യാം ആൻഡ് മേ ബി ഗ്രാഫിക്സ് കാർഡോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല മോണിറ്ററും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും ബിക്കോസ് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ കുറച്ച് ചെറുതാണ് ആൻഡ് ഐ തിങ്ക് ഇതൊരു എൽ സി ഡി മോണിറ്ററാണ് തോന്നുന്നു കണ്ടിട്ട് ഒരു മോണിറ്ററും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും സോ അതായിരുന്നു അരുൺ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് പ്രത്യേകിച്ച് ആ ഒരു ഓവറോൾ തീം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും കേബിൾ മാനേജ്മെന്റ് പക്കയാണ് ഓവറോൾ നല്ല വെൽ ആയിട്ടുള്ള ക്ലീൻ നീറ്റ് സെറ്റപ്പ് ആണ് സോ താങ്ക് യു അരുൺ ഫോർ സെൻഡിങ് ദി എൻട്രി ആൻഡ് കമ്മിംഗ് അപ്പ് നെക്സ്റ്റ് നമ്മുടെ തേർഡ് സെറ്റപ്പ് വേണ്ടേക്കുന്നതും ട്രിവാൻഡ്രത്തൂന്നാണ് അയച്ചേക്കുന്നത് വിഷ്ണു ആണ് സോ വിഷ്ണു ഇത് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങിനും ഡിസൈനിങ്ങിനും വേണ്ടിയാണ് സോ ഈ കാണുന്നതാണ് വിഷ്ണുവിന്റെ ചെറിയൊരു ബേസിക് പി സി സെറ്റപ്പ് പ്രോസസർ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഇന്റൽ ട്വന്റി ജി ടു സീറോ ത്രീ സീറോ മോഡൽ ആണ് ഫോർ ജി ബിയുടെ റാം ആണ് ഫോർ ഫിഫ്റ്റി വോട്ട്സിന്റെ ഫോക്സിൻ പവർ സപ്ലൈ ഇന്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാബിനറ്റ് ആണ് ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത് മതബോർഡ് ഇതിൽ ഗിഗബൈറ്റിന്റെ ജി എ എച്ച് സിക്സ്റ്റി വൺ എം എസ് മോഡലാണ് എ ഒ സിയുടെ ഒരു മോണിറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ട്വന്റി ഇഞ്ചിന്റെ എൽ ഇ ഡി മോണിറ്റർ ആണ് ഇ ട്വന്റി മോഡൽ നോർമൽ ീബോർഡ് ആണ് യൂസ് ചെയ്യുന്നത് ബ്രാൻഡ് പണ്ട പണ്ടോ ഐബോളിന്റെ മൗസ് ആണ് എമേഴ്സൺ ബ്രാൻഡിന്റെ യു പി എസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് എച്ച് പി എച്ച് ഹൺഡ്രഡ് ഹെഡ്ഫോൺ ആണ് യൂസ് ചെയ്യുന്നത് സൗണ്ട് സിസ്റ്റം ഫിലിപ്സിന്റെ ടു പോയിന്റ് വൺ ഹോം തിയേറ്റർ ബേസ്ഡ് ഒരു സിസ്റ്റമാണ് സോ ബേസിക് ആയിട്ടുള്ള ഒരു പി സി ആണ് സ്പെക്സ് നോക്കിക്കഴിഞ്ഞാലും ഹൈഫൈ സ്പെക്സ് ഒന്നും അല്ല പെൻറ്റം പ്രോസസർ ആണ് യൂസ് ചെയ്യുന്നത് ജി ട്വന്റി തേർട്ടി ആണെന്ന് തോന്നുന്നു സോ ഐ തിങ്ക് ഒരു ജ്യുവൽ കോർ മോഡൽ ആണ് ഇതിൽ പുള്ളി രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇൻ കേസ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന്റെ ഒരു റെക്കമെൻഡേഷൻ തരാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഓൾസോ പുള്ളി ചോദിക്കുന്നത് ുന്നത് ഈ സ്പെക്കിൽ ഗ്രാഫിക്സ് കാർഡും കൂടെ കഴിഞ്ഞാൽ പ്രീമിയർ പ്രോ യൂസ് ചെയ്യാൻ പറ്റുക നല്ലപോലെ തന്നെയാണ് പ്രീമിയർ പ്രോ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അറ്റ്ലീസ്റ്റ് നല്ലൊരു ഫോർ കോർ പ്രോസസ്സറെങ്കിലും വേണം സോ മേ ബി ഒരു നല്ല പ്രോസസ്സറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ബിഫോർ സ്റ്റാർട്ടിങ് ടു യൂസ് പ്രീമിയർ പ്രോ പ്രീമിയർ പ്രോ യൂസ് ചെയ്യണമെന്നുണ്ട് നല്ലപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡിനേക്കാളും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നല്ലൊരു പ്രോസസ്സറാണ് ആൻഡ് റാം ആണ് ആൻഡ് മിനിമം എയ്റ്റ് ജി ബി റാം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും സിക്സ്റ്റീൻ ജി ബി സിക്സ്റ്റീൻ ജി ബി ഒക്കെ നല്ല ബേസിക് ബേസിക്കായിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ജി ബി എങ്കിലും മിനിമം വേണം ആൻഡ് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ആഡോബ് സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ ഹാർഡ്വെയർ എൻകോഡിംഗ് ആൻഡ് യു ആക്സലറേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ ഒരു ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യം ടെൻ ഫിഫ്റ്റി ടി എ അല്ലെങ്കിൽ യൂസ്ഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ബെറ്ററായിരിക്കും ഒരു സ്റ്റാർട്ടിങ്ങിനും ഞാൻ പറയുന്നത് ഇൻ കേസ് പുതിയ ലേറ്റസ്റ്റ് പ്രോസസർ അതായത് ഇൻറ്റൽ ഓർ റൈസൻ്റെ ലേറ്റസ്റ്റ് പ്രോസസ്സറിലോട്ട് മാറാനുള്ള ആ ഒരു ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം മതബോർഡ് എച്ച് സിക്സ്റ്റി വൺ ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് തേർഡ് ജനറേഷൻ ആൻഡ് മേ ബി ഫോർത്ത് ജനറേഷൻ ഇൻറ്റലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻറ്റൽ ഐ ഫൈവ് തേർഡ് ജനറേഷൻ ഓർ ഫോർത്ത് ജനറേഷൻ ഏതെങ്കിലും പഴയ യൂസ്ഡ് പ്രോസസ്സർ കിട്ടുവാണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ ഒരു ഫോർ ജി ബി റാമും കൂടി ഇട്ട് കഴിഞ്ഞാൽ എയ്റ്റ് ജി ബി ആകും അല്ലെങ്കിൽ ഒരു എയ്റ്റ് ജി ബി ഇടുവാണെങ്കിൽ ഒരു ട്വൽ ജി ബിയുടെ ഓവറോൾ കിട്ടുന്നതായിരിക്കും ആൻഡ് ഒരു ഗ്രാഫിക്സ് കാർഡും കൂടി ഫൈവ് ടു സിക്സ് തൗസൻഡ് റേഞ്ചിൽ പഴയത് ടെൻ ഫിഫ്റ്റി ടി എ ഒക്കെ കിട്ടുവാണെങ്കിൽ ഏകദേശം നല്ലപോലെ പ്രീമിയം പ്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇപ്പം ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ് ചോദിച്ചത് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂസ്ഡ് എടുക്കാൻ വേണ്ടി ന്യൂ പുതിയ ലേറ്റസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പുതിയത് എടുക്കുന്നതായിരിക്കും നല്ലത് സോ അപ്ഗ്രേഡിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇനി പി സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് പി ആണ് ബാക്കി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വലിയ അത്യാവശ്യം ഓക്കെ ആണ് കേബിൾ മാനേജ്മെന്റ് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാം പി സിയുടെ ബാക്കിലെ കേബിൾസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ആൻഡ് അപ്ഗ്രേഡ്സ് എന്തായാലും ഞാൻ പറഞ്ഞത് ജസ്റ്റ് ശ്രദ്ധിച്ച് അപ്ഗ്രേഡ്സ് ചെയ്താൽ മതി സോ അതായിരുന്നു നമ്മുടെ വിഷ്ണുവിന്റെ സെറ്റപ്പ് ഫ്രം ട്രിമാൻഡ്രം നെക്സ്റ്റ് നമ്മുടെ എൻ്റർവ്യൂ വന്നേക്കുന്നത് ഫ്രം ഷൊർണൂർ ആണ് അയച്ചുയക്കുന്നത് അർജുൻ ആണ് അർജുൻ അർജുൻ വിജയ് അല്ല അർജുൻ വി അജയ് പുള്ളി ഈ പി സി മെയിൻലി യൂസ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് ത്രീ ഡി മോഡലിംഗ് ഗ്രാഫിക് ഡിസൈനിങ് കോമ്പോസിറ്റിംഗ് പിന്നെ ഗെയിമിംഗിനും വേണ്ടിയാണ് നാല് വർഷം പഴയ പി സി ആണെന്നു പറയുന്നത് അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ട് സോ കംപ്ലീറ്റ് സെറ്റപ്പിന് ആ ടൈമിൽ ഒരു വൺ ലാക്ക് റുപ്പീസ് എന്തോ അപ്രോക്സിമേറ്റ്ലി ആയിട്ടുണ്ട് സോ ഒരു ടി വി ആൻഡ് മോണിറ്റർ ബേസ്ഡ് ഒരു ജുവൽ കോൺഫിഗറേഷൻ സിസ്റ്റമാണ് കംപ്ലീറ്റ്ലി കണ്ടിട്ട് അത്യാവശ്യം നല്ല സ്പെക്കുലർ പി സി ആണെന്ന് തോന്നുന്നു ഇന്റൽ ഐ ഫൈ ഫോർ സിക്സ് നയൻ സീറോ കെ ആണ് അൺലോക്ഡ് പ്രോസസർ ആണ് മതബോർഡ് എം എസ് ഐ സെഡ് നയന്റി സെവൻ ഗെയിമിംഗ് എക്സ് ത്രീ കൂലമാസ്റ്റർ ഹൈപ്പർ എക്സ് ടു വൺ ടു കൂളർ യൂസ് ചെയ്യുന്നുണ്ട് എക്സ് പി ജി എയറ്റഡ സിക്സ്റ്റീൻ ജി ബി ഡിഡിയ ത്രീ റാമാണ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് മെഗാ ഹൈസിന്റെ എസ് യു സ്ട്രിക്സ് ജി ടി എക്സ് നയൻ സെവന്റി ആണ് ഫോർ ജി ബി കാർഡ് കിങ്സ്റ്റന്റെ വൺ ട്വന്റി ജി ബി എസ് എസ് ടി ആൻഡ് രണ്ട് ടു ജി ബി ഹാർഡ് ഡിസ്ക് നോർമൽ യൂസ് ചെയ്യുന്നുണ്ട് സിഗേറ്റ് ബ്രാൻഡിന്റെ കോസേന്റെ വി എസ് സിക്സ് ഫിഫ്റ്റി പവർ സപ്ലൈ ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ആന്റി സ്പോർട്സിന്റെ ഐസ് ത്രീ ഹൺഡ്രഡ് ടി ജി ക്യാബിനറ്റിനകത്താണ് പെരിഫറൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ റെഡ് ഗിയറിന്റെ ഗെയിമിംഗ് മൗസ് യൂസ് ചെയ്യുന്നുണ്ട് നൈറ്റ് ഹോക്ക് കീബോർഡ് കോസ്മിക് ബൈറ്റിന്റെ ഗെയിമിംഗ് ഹെഡ്സെറ്റ് സ്റ്റീരിയോ സീക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ഫ്രോം ബ്ലോപ്പാങ് പി സിയുടെ കംപ്ലീറ്റ് ഡിസ്പ്ലേ പവർ ചെയ്യുന്നത് ഡെല്ലിന്റെ ട്വന്റി ഫോർ ഇഞ്ച് മോണിറ്ററും ഈ കാണുന്ന തോഷിബയുടെ ടി വിയിലാണ് ഫോർ സിക്സ് നയൻ സീറോ കെ പ്രോസസർ ആക്ച്വലി ഐ തിങ്ക് ഇപ്പോഴും നല്ല പവർഫുൾ പ്രോസസ്സറാണ് ആണ് ദോ ഫോർത്ത് ജനറേഷൻ പഴയ പ്രോസസ്സർ ആണെങ്കിലും തേർഡ് ആൻഡ് ഫോർത്ത് ഫിഫ്റ്റ് ജനറേഷനിലെ ഇതുപോലത്തെ ഇന്റലിന്റെ നല്ല പ്രോസസ്സേഴ്സ് ഉണ്ട് ഇപ്പോഴും കേപ്പബിൾ ആയിട്ടുള്ള ഇപ്പോഴും നല്ലപോലെ എന്താ പറയുക ഗെയിമിംഗ് ആയാലും മറ്റ് കണ്ടന്റ് ക്രിയേഷൻസിന് വേണ്ടി നല്ലപോലെ കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ പഴയ സീരീസിൽ ഇപ്പോഴും കുറെ ഉണ്ട് ഇതെല്ലാം ഇപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പെർഫോമൻസിൽ ഡ്രോപ്പ് ഒന്നും ഇല്ല നല്ലപോലെ ഇപ്പം യൂസബിൾ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ബട്ട് ഇൻ കേസ് കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് ഗ്രാഫിക്സ് കണ്ടന്റ് അല്ലെങ്കിൽ അതുപോലത്തെ വർക്ക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി പുതിയ ലേറ്റസ്റ്റ് ഒരു പ്രോസസ്സർ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്തായാലും അപ്ഗ്രേഡിനെ കുറിച്ച് ഞാൻ പറയാം അതിനുമുമ്പ് പി സി നമുക്ക് നോക്കാം സോ പി സി കേബിൾ മാനേജ്മെന്റ് ആണ് കുറച്ച് മെസ്സി കാരണം ടേബിള് കുറെ സംഭവങ്ങൾ കുറേ ഐറ്റംസ് ഉള്ളത് കൊണ്ട് കേബിൾ മാനേജ്മെന്റ് ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും ആൻഡ് മേ ബി ഇത്രയും ക്ലട്ടേഡായിട്ട് കാണുന്നത് ഈ പവർ സ്ലിപ്പും കാര്യങ്ങളെല്ലാം ടേബിളിൻ്റെ മേളിൽ വെച്ചുകൊണ്ടാണ് തോന്നുന്നു ഇത് താഴെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ടേബിളിന്റെ ബാക്കിൽ ഒരു പ്ലൈവുഡിന്റെ സംഭവം കാണുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ എങ്ങനെയും ഫിറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് കേബിൾസ് എല്ലാം ആ ബാക്കിൽ ഹൈഡാവുന്നതായിരിക്കും സോ കുറച്ചുകൂടെ അത് ബെറ്റർ ആയിരിക്കും ാണ് തോന്നുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം യു പി എസും പവർ സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം ബാക്കിലും യു പി എസ് വേണമെങ്കിൽ താഴെയും വെക്കാം എനിക്കറിയത്തില്ല താഴെ സ്പേസ് ഉണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നില്ല ബട്ട് താഴെ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ താഴെ വയ്ക്കുന്നതാണ് നല്ലതോ ഇത്രയും കേബിൾസ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നീറ്റ് ആവും പി സിയുടെ അകത്തെ കേബിൾ മാനേജ്മെന്റും ആവറേജ് എന്ന് പറയാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓക്കേ എന്ന് ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്യാം ഇത്രയും പഴയ മതബോർഡും ഇത്രയും പഴയ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും ആണെങ്കിലും അറ്റ്ലീസ്റ്റ് പി സിയുടെ അകത്ത് നീറ്റായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ആയിട്ട് നീറ്റ് കംപ്ലീറ്റ് മെയിൻ്റെനൻസ് നീറ്റാണ് ആൻഡ് മെയിൻലി ടേബിളുടെ മെയിനിലെ കേബിൾ മാനേജ്മെൻ്റ് ആണ് കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത് ബിക്കോസ് അതൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ലുക്ക് കാണാൻ കുറച്ച് ബെറ്റർ ആയിരിക്കും ഓവറോൾ എന്തായാലും സെറ്റപ്പ് വൈസ് നല്ലൊരു റെസ്പെക്ടബിൾ ആണ് കാരണം ഇത്രയും പഴയ ഹാർഡ്വെയർ ആണെങ്കിലും അത്രയും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സോ ത്രീ ഡി മോഡലിങ്ങും ഇതുപോലത്തെ സംഭവങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ ഒരു വലിയ ടി വി ഉണ്ടാകുന്നത് എന്തായാലും നല്ലതാണ് ആൻഡ് ഇതിൽ അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഒരു ന്യൂ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും കാരണം ഫോർത്ത് ജനറേഷനാണ് ഡി ഡി ആർ ത്രീ ആണ് സോ ഡി ഡി ആർ ഫോറിലോട്ട് വരാനാണ് പ്ലാനെങ്കിൽ എന്തായാലും ഞാൻ ഇന്റൽ ഇന്റൽ ആണെങ്കിൽ ഇന്റലിന്റെ ടെൻത്ത് ജനറേഷൻ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും നയൻത്ത് എടുക്കുന്നതിൽ പോയിന്റ് ഇല്ല കാരണം നയൻത്ത് എടുത്തിട്ട് നിങ്ങൾ വലിയ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല സോ ഇന്റൽ ടെൻ ജനറേഷൻ അല്ലെങ്കിൽ റൈസൺ ലോട്ട് നോക്കുവാണെങ്കിൽ റൈസൺ ഫൈവ് ത്രീ സിക്സ് ഡബിൾ സീറോ ആൻഡ് ഒരു സിക്സ്റ്റീൻ സിക്സ്റ്റി ഓർ സിക്സ് സൂപ്പർ ഗ്രാഫിക്സ് കാർഡ് ആൻഡ് ഇൻ കേസ് റൈസൺ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ കോർ അല്ലെങ്കിൽ മൾട്ടി ത്രെഡ് അപ്ലിക്കേഷൻസ് നല്ലതായിരിക്കും നിങ്ങൾ മൾട്ടിപ്പിൾ ടാസ്ക് മൾട്ടിപ്പിൾ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ റൈസൺ ഫൈവ് ത്രീ സിക്സ് ഡബിൾ സീറോ ഓർ റൈസൺ സെവൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് വൈസ് ആണ് റെക്കമെൻഡേഷൻസ് എല്ലാം റാം എന്തായാലും ഡി ഡി എഫ് ഫോർ ഒരു സിക്സീൻ ജി ബി ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് മെഗ്സിന്റെ എടുക്കുന്നത് നല്ലതായിരിക്കും ഗ്രാഫിക്സ് കാർഡിന്റെ യൂസ് എനിക്ക് റിയത്തില്ല എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ആവുന്നുണ്ടെന്ന് ഫോർ ജി ബിയുടെ നയൻ സെവൻറ്റി മതിയെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സിക്സ്റ്റീൻ സിക്സ് ഓർ ഒരു സൂപ്പർ ഓർ ആർ ടി എക്സ് ട്വന്റി സെവന്റി ഓർ ട്വന്റി സിക്സ്റ്റി ബാക്കി കോമ്പനന്റ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ബാക്കി കോൺഫിഗർ ചെയ്തെടുക്കാം സോ എന്തായാലും അതായിരുന്നു നമ്മുടെ ഫോർത്ത് സെറ്റപ്പ് ഫ്രം അർജുൻ സോ നെക്സ്റ്റ് ഫൈനൽ സെറ്റപ്പ് വരുന്നത് ഫ്രം തൃശൂർ ആണ് അയച്ചേക്കുന്നത് സൈമൺ ജോർജ് ആണ് സോ മെയിൻലി ഗെയിമിങ്ങിന് വേണ്ടിയും ഫോക്കെ മൂവീസ് കാണാനും ആൻഡ് വീഡിയോ എഡിറ്റിംഗിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ മെയിൻലി ചെയ്യുന്നത് സൈമന്റെ യൂട്യൂബ് ചാനലിനു വേണ്ടിയുള്ള വീഡിയോസാണ് എഡിറ്റ് ചെയ്യുന്നത് സോ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക്സ് എന്തായാലും താഴെ ഉണ്ടാകും ഇതാണ് സൈമന്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സ്പെക്സ് നോക്കുവാണെങ്കിൽ റൈസൺ ഫൈവ് ടു ഫോർ ഡബിൾ സീറോ ജി അസറോക്ക് ബി ഫോർ ഫിഫ്റ്റി സ്റ്റീൽ ലെജൻഡ് മദബോർഡ് ത്രീ ഹൺഡ്രഡ് മെഗാഹേർസിന്റെ സിക്സ്റ്റീൻ ജി കോസേന്റെ റാമാണ് ഗാലാക്സിന്റെ സിക്സ്റ്റീൻ സിക്സ്റ്റി സൂപ്പർ ഗ്രാഫിക്സ് കാർഡ് സാംസങ് നയൻ സെവൻറ്റി ഇവോ പ്ലസ് ടു ഫിഫ്റ്റി ജി ബി എൻ വി എംഇ എസ് എസ് ഡി സ്റ്റോറേജ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് കോസേന്റെ സി എക്സ് ഫോർ ഫിഫ്റ്റി പവർ സപ്ലൈ കോസേന്റെ കാബൈറ്റ് സ്പെക് ആണ് കേസ് യൂസ് ചെയ്യുന്നത് സെറീസ് അല്ലെങ്കിൽ പെരിഫെറൽസ് നോക്കുകയാണെങ്കിൽ ബെൻക്യൂടെ മോണിറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ബെൻക്യു ജി ഡബ്ല്യൂ ഡബ്ല് മോഡൽ ആന്റി സ്പോർട്സിന്റെ എം കെ തൗസൻഡ് ടി കെ എൽ മെക്കാനിക്കൽ കീബോർഡ് സേഡ് സേഡ്സ് അല്ലെങ്കിൽ സേരീസ് ബ്രാൻഡിന്റെ ഗൺ ബ്ലേഡ് ഗെയിമിംഗ് മൗസ് യൂസ് ചെയ്യുന്നുണ്ട് സ്പീക്കേഴ്സ് ക്രിയേറ്റീവ് ഇൻസ്പയൻറ്റ് ഫൈവ് പോയിന്റ് വൺ ചാനൽ ഉള്ള സ്പീക്കറാണ് അപ്പോൾ ഓവറോൾ സൈമിന്റെ പി സി സ്പെക്സ് ഇതൊക്കെയാണ് ആൻഡ് സി സി നോക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് ടൈപ്പ് ടേബിൾ ആണ് തോന്നുന്നു യൂസ് ചെയ്തിരിക്കുന്നത് സോ കേബിൾ മാനേജ്മെന്റ് ഗ്ലാസ് ആയതുകൊണ്ട് ഒരു ഡിസ് ഉള്ളത് ടേബിൾ മേലെ ഉള്ളതും ടേബിൾ താഴെ അല്ലെങ്കിൽ ബാങ്ക് ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നതായിരിക്കും താഴത്തേതും ബാക്കിലെയും എല്ലാ കേബിൾസും ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് സോ ഇവിടെയും കേബിൾ മാനേജ്മെന്റ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് കേബിൾ മാനേജ്മെന്റ് ആണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഉള്ള മെയിൻ ഇഷ്യൂ ഇപ്പൊ കാണുന്നത് ബാക്കി സ്പീസിൽ അകത്തെ കേബിൾ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ അത്ര മോശമൊന്നുമില്ല ഐ തിങ്ക് കേബിൾ മാനേജ്മെന്റ് അത്യാവശ്യം ഡീസന്റ് ആണ് അകത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കേബിൾസ് ആയതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ ആ ഒരു പോപ്പിംഗ് കളേഴ്സ് നമുക്കധികം കാണുന്നില്ല കാബിനറ്റിൻ്റെ അകത്ത് ചെറിയ ടോയ്സും കാർസും ഒക്കെ അറേഞ്ച് ചെയ്ത് എന്തായാലും വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഇൻടേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫാനേ വെച്ചിട്ടുള്ളൂ മേ ബി ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും സൈമൺ പറയുന്ന വേറൊരു കാര്യം പുള്ളി ഷോർട്ട് കട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫോകെ വീഡിയോസ് ഫ്രം ഐഫോൺ എസ് സി ആ യൂസ് ചെയ്ത് ഫോക്കെ എല്ലാം എഡിറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ട് സോഫ്റ്റ്വെയറിലാണ് സോ വീഡിയോ എക്സ്പോർട്ടിംഗ് ടൈമിൽ സിപിയു യൂസേജ് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ബട്ട് ടെമ്പറേച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിപിയു ആൻഡ് ജിപിയു നോർമലി ഫിഫ്റ്റി ഡിഗ്രീസ് ആണ് സോ സിപിയു യൂസേജ് ഹൺഡ്രഡ് പെർസെന്റ് ആകുന്നത് മേ ബി കുറച്ചുകൂടെ കൂടുതൽ റിക്വയർമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫോ കെ എഡിറ്റിംഗിന് വേണ്ടി ഫോകെ വീഡിയോസ് ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എക്സ്പോർട്ടിങ്ങിന് എന്തായാലും നല്ല ഒരു മിനിമം സിക്സ് കോ പ്രോസസർ ആവശ്യം വരും സോ മേബി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു ഫോർ ഡബിൾ സീറോ ജി മാറ്റിട്ട് ഒരു റൈസൺ ഫൈവ് ത്രീ സിക്സ് ഡബിൾ സീറോ അല്ലെങ്കിൽ റൈസൺ ഫോർത്ത് ജനറേഷനിലോട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം എന്തായാലും ഓവറോൾ നല്ലൊരു പി സി സെറ്റപ്പ് ആണ് കേബിൾ മാനേജ്മെന്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഔട്ട് സൈഡ് ദ ഫ്രം ദാറ്റ് വലിയ രീതിയിലുള്ള അപ്ഗ്രേഡ്സ് ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് പ്രോസസർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി സിക്സ് ടു എയ്റ്റ് കോഴ്സിന്റെ ഒരു പ്രോസസർ എടുത്തു കഴിഞ്ഞാൽ മതി സിക്സ്റ്റീൻ ജി ബി ഉണ്ട് സോ അത് എന്തായാലും ഓവറോൾ നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് കേബിൾ മാനേജ്മെന്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സോ സോ നമ്മുടെ സെറ്റപ്പ് എപ്പിസോഡ് എൻട്രീസ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്തായാലും യൂഷ്വൽ പ്രൊസീജിയർ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്ക നെക്സ്റ്റ് എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം